എല്ലാവർക്കും ഹാട്രിക് ദിനാശംസകൾ. ജയ് ജയിക്കൂ. പുതുപ്പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ആദ്യമായി നിയമസഭയിലേക്ക്. 13 സെക്കൻഡ് വൈകി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഹാട്രിക് ദിനാശംസകൾ. പുതുപ്പള്ളി ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും വലിയ ലീഡാണ്. ചരിത്രത്തിൽ 40,000 കടന്ന രണ്ടാമത്തെ സംഖ്യ. ഇനി ഹാട്രിക് ദിനാശംസകൾ ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകർക്ക് വേണ്ടി സംപൂജ്യ ദിനാശംസകൾ. We will be a silent killer. You will see the result. എന്തായാലും ബി ജെ പിയുടെ സ്ഥിതി കുറച്ച് ദയനീയമാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 9 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ബി ജെ പി ഇതുവരെ നേടിയിരിക്കുന്നത് 4,729 വോട്ട് മാത്രം. ഈ ബാക്കില് ഭൂമിയൊക്കെ കാണുന്നുണ്ടല്ലോ, ഈ ദേടിയാണ് കുഞ്ഞുമോനെ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇരിക്കുന്ന ചന്ദ്രനിലാണ്. ചന്ദ്രനെ തൊട്ടിരിക്കുന്നു. ചന്ദ്രനിൽ സ്ഥലമൊക്കെ സെറ്റായി വന്നപ്പോഴാണ് വേറൊരാശങ്ക, എവിടെ ഇരുന്നിട്ട് പരിപാടി അവതരിപ്പിക്കും. അങ്ങനെയാണ് തേടി തേടി ഒരു കണ്ടം കണ്ടെത്തിയത്. ഈ കണ്ടത്തിന് നമ്മളൊരു പേരിട്ട്, പുതുപ്പള്ളി കണ്ടം. അവിടെ എന്താ സ്ഥിതി? 22-ാം നമ്പർ ബൂത്തിലും ജയിക്ക് പിന്നിൽ പോയി, മണ്ഡലത്തിലാകെ പിന്നിൽ പോയി, സ്വന്തം ബൂത്തിലും ജയിക്ക് പിന്നിൽ. അപ്പൊ കണ്ടത്തിലെ കളി തുടങ്ങാൻ വേണ്ടി പോവാണ്. കളി തുടങ്ങാം, പക്ഷേ ഓപ്പണിംഗ് ആര് ഇറക്കും? അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരാൾ ബാറ്റൊക്കെ എടുത്ത് ചുമലിൽ വെച്ച് ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് ക്രീസിലേക്ക് ഓടി. പി സി ചാക്കോ. പിണറായി വിജയൻ. അയ്യോ, നിങ്ങൾ ഇപ്പളേ ഇറങ്ങല്ലേ? ഓൾറൗണ്ടർമാര് ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങിയാൽ ആകെ അൽക്കുൽത്താവെന്ന് പറഞ്ഞ് മൂപ്പരോട് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഓപ്പണിംഗ് ആരെ ഇറക്കും? ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുതുപ്പള്ളി കണ്ടത്തിലെ പിച്ച് ഭയങ്കര ഡ്രിബിളിംഗ് ഒക്കെ ഉള്ള ഒരു പിച്ചാണ്. നല്ല പരിചയ സമ്പന്നരായിട്ടുള്ള ബാറ്റ്സ്മാൻമാരെ ഇറക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്നാൽ പിന്നെ നമുക്ക് ക്യാപ്റ്റനെ അങ്ങ് ഇറക്കിയാലോ? ഏയ്, ക്യാപ്റ്റൻ പറഞ്ഞു ഇപ്പം ഞാൻ ഇറങ്ങാനില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. അങ്ങനെയാണ് ഇ പി പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ തന്നെ ഇറങ്ങിക്കോളാം. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ജെയിംസി തോമസ് സ്ഥാനാർത്ഥിയായി. ജെയിംസി തോമസ് ആ മുഖഭാവം കണ്ടാൽ അറിയാം അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ ഒക്കെ പാളിപ്പോയത്. ബാറ്റിംഗിന് ഇറങ്ങി, ബോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മുമ്പിൽ നോക്കിയില്ല, ഒരേ വീശ. വിദ്യാർത്ഥി ജീവിത കാലഘട്ടം മുതൽ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ നടത്തി കേരള സമൂഹത്തിലെ വിദ്യാർത്ഥി താല്പര്യങ്ങൾ സംരക്ഷിച്ച് ബോള് ഇങ്ങോട്ട് പോകും, മൂപ്പര് ഇങ്ങോട്ട് വീശു. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ തന്റേതായ പങ്ക് നിർവഹിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേതാവ്. മൂന്നാമത്തെ ബോള് ഒരു യോർക്കറായിരുന്നു, മൂപ്പര് സെന്ററിൽ കയറിയിട്ട് അടിക്കാൻ നോക്കി. ക്ലീൻ ബൗൾഡ്. തോമസ് പ്രതീക്ഷിച്ചതിലും വളരെ പിന്നിലാണ് ആദ്യത്തെ 3 റൗണ്ട്. അകലക്കുന്നം അകലെ അകലെ അകലെ. ചിയർ റോബോട്ട്സ് റെഡിയല്ലേ? കണ്ടം വഴി ഓടിക്കാം. ഇ പി ഔട്ടായതോടുകൂടി ടീം മൊത്തം ഡെസ്പായി. അങ്ങനെ അയർക്കുന്നത്തിലെ എല്ലാ ബൂത്തിലും ചാണ്ടി ചാണ്ടി മയമാണ് അയർക്കുന്നം. ആരെ ഇറക്കുന്ന ടീമിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാള് ക്രീസിൽ നിൽക്കുന്നു, ഇതാരുടെ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് സെറ്റപ്പായി മൂപ്പർ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അമ്പയറോട് വിളിച്ചു ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞ് ചാക്കോ വീണ്ടും വന്നു. ഇവിടെ ഒരു ചക്ക ഇട്ട് മോലി ചത്തത് കൊണ്ട് ഇനിയും ചക്ക ഇട്ടാൽ മോലി ചാകുമെന്നാണെങ്കിൽ അത് നമ്മൾ അങ്ങനെ വിശ്വസിക്കണ്ട. ഓൾറൗണ്ടറായ നിങ്ങളോട് ഇപ്പളേ ഇറങ്ങല്ലേ എന്ന് എത്ര വട്ടം പറഞ്ഞെന്ന് പറഞ്ഞ് ഗോവിന്ദൻ സാറ് മൂപ്പരെ ശാസിച്ചു. അടുത്തതായിട്ട് ബാറ്റിങ്ങിന് ഇറങ്ങാൻ വേണ്ടി ആര് റെഡിയാവും? ഒരാൾ റെഡിയാവുന്നില്ല. എല്ലാവരും പറയാണ് ഞാൻ എടുത്ത് ഇറങ്ങാമെന്നും പറഞ്ഞ് ഹെൽമെറ്റ് അങ്ങോട്ടങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും കൂടി പിടിച്ചു കൊണ്ടാന്ന്. ആരെന്നറിയോ? കൊല്ല MLA മുകേഷ് സാറിന്. ചിന്തിക്കുക, എന്താണ് നമ്മൾക്ക് കുറവ്, എവിടെയാണ് നമ്മളുടെ പെശക്, അത് തിരുത്തപ്പെടുവാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എത്തപ്പെടുന്നത് ജയിക്കിലേക്കായിരിക്കും. ആദ്യത്തെ ബോളിൽ മൂപ്പര് നല്ലൊരു മുട്ടക്ക മുട്ടി. രണ്ടാമത്തെ ബോൾ വന്നേ ഏത് കാലഘട്ടത്തിലാണെങ്കിലും
ഏത് ഗവൺമെൻറ്റാണെങ്കിലും ഒരു തുടർ ഭരണം അല്ലെങ്കിൽ ആൾക്കാർ ഇവർ മതി എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അവർ ചെയ്തിട്ടുള്ള വികസനങ്ങൾ വെച്ചുകൊണ്ടാണ്. സ്ലിപ്പിൽ മുട്ടിയിട്ട് ക്യാച്ച്, അതുകൊണ്ടായിരിക്കും ഉമ്മൻചാണ്ടിയെ വീണ്ടും വീണ്ടും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവും അവിടെ. വെള്ളത്തിലിടക്കരുത് കേട്ടോ. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് പറഞ്ഞു, എന്നാ പിന്നെ ക്യാപ്റ്റനെ ഇറക്കുമല്ലേ. ഏ ഇല്ലില്ല, ഞാനിപ്പോഴേ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് മൂപ്പര് ഒരു പ്രത്യേക ആക്ഷൻ എടുത്ത് എങ്ങോട്ടോ പോയി, ഇവിടുന്ന് സ്ഥലം വിട്ടു. അപ്പോഴാണ് എന്നാ പിന്നെ നമുക്കൊരു പരീക്ഷണം നടത്തി കളയാ, ശ്രീമതി ടീച്ചറെ അങ്ങ് ഇറക്കിക്കളയാ എന്നുള്ളൊരു അഭിപ്രായം മൊത്തത്തിലുണ്ടായി. സഖാവ് ജയിക്കനോടൊപ്പം താരതമ്യപ്പെടുത്താൻ പറ്റുന്ന വേറെ കുറെ സ്ഥാനാർത്ഥികൾ ഉണ്ടെന്ന് പറഞ്ഞു. അവരൊന്നും ജയിക്കിന്റെ നാല് അയലത്ത് എത്താൻ പറ്റുന്നവരാണ്. ജെയ്സി തോമസ് ഇതുവരെ മത്സരിച്ച രണ്ട് തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് കിട്ടിയത് ഏറ്റവും കുറഞ്ഞ, മൂന്ന് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കുറഞ്ഞ വോട്ടാണ്. നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി. ജെയ്ക്ക് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പഠിക്കാൻ മിടുമിടുക്ക്. ജെയ്ക്കിന് ഹാട്രിക് തോൽവി. സ്കൂളിലും പ്ലസ് ടുവിനും കോളേജിലും പി ജിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം പഠിക്കുമ്പോൾ അധ്യാപകരുടെ കണ്ണിലുണ്ണിയാണ്. 2021-നേക്കാൾ 12,000-ലധികം വോട്ട് കുറഞ്ഞു. ക്യാമറ അങ്ങനെ ഗാലറിയിലോട്ട് തിരിച്ചപ്പോൾ ബിഗ് സ്ക്രീനിൽ നല്ല പരിചയമുള്ളൊരു മുഖം, ജാലിയം കാണാറട്ടെ. അപ്പൊ തന്നെ ടീച്ചറെ അടുത്ത ഷോട്ട്. ഒരു വിദ്യാർത്ഥിക്ക്, പ്രത്യേകിച്ചും ഒരു ആൺകുട്ടിക്ക്, അധ്യാപകരുടെ കണ്ണിലുണ്ണിയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ ഇന്നത്തെ കാലത്ത്? ബോൾ അങ്ങനെ പോവാണ് കേട്ടോ. ഇത്ര വർഷമായിട്ടും ഞങ്ങളുടെ ജയിച്ച് ഞങ്ങൾക്ക് നല്ലതേ പറയാനുള്ളൂ. കാണുന്നുണ്ടല്ലോ ബോൾ അങ്ങനെ പറന്ന് പറന്ന് പോവാണ്. ജയിക്കിന്റെ സ്വഭാവം, ജയിക്കിന്റെ പഠനം. ഫീൽഡ് ചെയ്യുന്ന ആള് ബോൾ പിടിക്കാൻ വേണ്ടി കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, പക്ഷെ ബോൾ ഇങ്ങനെ പറന്ന് പറന്ന് പോവാണ്. മൂപ്പരിങ്ങനെ പിടിച്ചിരുന്നിടത്തുണ്ട്. ജയിക്കിന്റെ വ്യത്യസ്ത മേഖലയിലുള്ള കഴിവ്. താഴെ ബോൾ വീണാന്നാ, ഇല്ല ബോൾ അങ്ങനെ പറക്കുകയാണ്. സാഹിത്യത്തിലും അതുപോലെ മറ്റേ ചരിത്രത്തിലും അതുപോലെ ശാസ്ത്രത്തിലും ഗാലറിന്റെ ഉള്ളിൽ വീഴുവോ അല്ലെങ്കിൽ ബോൾ പുറത്തേക്ക് പോവോ, എല്ലാം കണക്കിലും എല്ലാം ജയിക്കിന് ഒരു പ്രത്യേക തരം ഒരു കഴിവ് ഉണ്ടായിരുന്നുവെന്ന് അധ്യാപികമാര് പറയാണ്. ഞാനൊരു ചായ കുടിച്ചിട്ട് ഇപ്പൊ വരാന്നും പറഞ്ഞ് ഗാലറിയിൽ ഇരുന്ന് കണാറട്ട എണീറ്റ് അപ്പാട് ഓടി. ബോളെന്തായി, അത് എങ്ങോട്ടോ പറന്നുപോയി. അപ്പൊ കമന്ററി പറയുന്നവര് തമ്മിൽ എന്തൊക്കെയോ കുശുകുശുക്കാൻ തുടങ്ങി. ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ സംസാരിക്കല്ലോ ചെയ്യേ, പ്ലീസ്. ഓ കണാരട്ടൻ തിരിച്ചു വന്നോന്നാ, ഇല്ല ടീച്ചർ ഔട്ടായിട്ട് വരാ, നിങ്ങൾ സീറ്റ് പിടിക്കണമെന്നും പറഞ്ഞിട്ടാണ് മൂപ്പര് പോയെ, ഇപ്പൊ ഒന്നും വരൂല. ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഒരു വലിയ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. എത്രയായിരം സ്ത്രീകളാണ് പങ്കെടുത്തതെന്ന് അറിയാമോ? ഇത്തവണ വന്നത് ഒരു ഫുൾ ടോസ് ബോളാണ്, ടീച്ചർ അതും അടിച്ച് പറത്തി. രാവിലെ ഒരു 10 മണിക്ക് എത്തിയിട്ട് ഉച്ചക്ക് നല്ല പാമ്പാടി പട്ടണത്തിലൂടെ ആഘോഷത്തോടെ ആവേശത്തോടെ ഞങ്ങൾ നിങ്ങൾ ജയിക്കിനോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെ ഓമനപുത്രനാണ് ജയിക്ക്. മ്യൂസിക് പോട്. പിണറായി സർക്കാരിൻ ഭരണത്തിൻ ഘട്ടം തെളിയും, ജയിക്കിന്റെ വിജയത്തിൽ മാറ്റം വരാനായി ജയിക്കിന് വോട്ട് ചെയ്യൂ. പോൾ ചെയ്ത വോട്ടുകളുടെ 61% വാരിക്കൂട്ടിയ ചാണ്ടിയുമ്മൻ എതിർ സ്ഥാനാർത്ഥി ജെയ്സി തോമസിനെ അക്ഷരാർത്ഥത്തിൽ നിലംപരിശാക്കി. കണാരട്ടൻ എത്തിയോ? ഇല്ല വരുമ്പോ അറിയിക്കാം. ഞങ്ങളുടെ വാത്സല്യവാദനമാണ് ജയിക്ക് ജയിക്കണം എന്ന മുദ്രാവാക്യം മുഴക്കി കൊണ്ട് നടത്തിയിട്ടുള്ള ആവേശകരമായ ആ ഒരു പാമ്പാടി പട്ടണത്തിലൂടെ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലാണ് അല്ലേ. പിന്നല്ലാണ്ട് പാമ്പാടി പട്ടണത്തിൽ ഒരു ഭയങ്കരമായ സ്ത്രീകളുടെ ഒരു വലിയ പ്രകടനവും ഭയങ്കരമായ ഒരു ശബ്ദവും അതിന് പിന്നാലെ ഉണ്ടായി. ഒരു ഭീകരമായ ഒരു ശബ്ദം. അങ്ങനെ അടുത്ത ബോൾ വന്നു. ആ ബോള് നേരെ നടുക്ക് കുത്തി ഇങ്ങനെ പൊങ്ങി. എന്റെ മനസ്സ് പറയുന്നത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി സഖാവ് ജയിക്ക് ജയിക്കും, അത്ര നല്ല സമർത്ഥനും പണ്ഡിതനും. ജയിക്ക് ജയിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പേരിൽ തന്നെ ജയമുണ്ടെങ്കിലും ഈ മത്സരിച്ച തെരഞ്ഞെടുപ്പിലൊക്കെ തോൽവിയാണ്. ആ ബോളിന് ബാറ്റ് വെച്ചതേ ഓർമ്മയുള്ളൂ. ബോള് നേരെ പോയി, കൈ ഇങ്ങനെ നേരത്തെ പിടിച്ചിരിക്കുകയായിരുന്ന ഫീൽഡറല്ലേ, മൂപ്പര കൈമിൽ കറക്റ്റായിട്ട് പോയിട്ട് വീണു. അഭിമാനകരമായ വിധത്തിൽ പൊരുതിയിട്ട് ചെറിയൊരു തോൽവി ഉണ്ടായി, അത്രേ ഉള്ളൂ. ഒരു തോൽവിയായിട്ട് ആരും കണ്ടിട്ടില്ല. ഔട്ട്. ഇതൊരു ജയമാണ്. അടിപതറിയ തോൽവി, ഈ ഹാട്രിക് തോൽവി, അത് കേരളത്തിൽ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം. അടുത്ത ബാറ്റ്സ്മാൻ ഇറങ്ങാൻ സമയമായി.
നോക്കുമ്പോൾ ആദ്യം അതാ ക്രീസിൽ ഹെൽമെറ്റൊക്കെ ഇട്ട് പാഡൊക്കെ കെട്ടി നമ്മൾ ഓൾറൗണ്ടർ ചാക്കോ സാറ്. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോ അടുത്ത് എന്തായാലും നിങ്ങളെ ഇറക്കുന്നു പറഞ്ഞ് മൂപ്പര അപ്പൊ തന്നെ മടക്കി അയച്ചു. പണ്ടാരോ പറയുന്ന പോലെ മൂലക്ക് കിടക്കുന്ന ഒരു മഴു എടുത്തുകൊണ്ട് വന്നിട്ട് കാലിനുണ്ട് വല്ല കാര്യമുണ്ടോ? അവസാനിപ്പിക്കുന്നു. നമസ്കാരം ജയൻ. ക്യാപ്റ്റനെ ഇറക്കാം എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഉണ്ടായെങ്കിലും ഞാൻ അവസാനം ഇറങ്ങിക്കോളെന്നും പറഞ്ഞ് മൂപ്പര് മാറിയുന്നുണ്ട്. വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഗോവിന്ദൻ സാറ് തന്നെ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ആ മൂപ്പരെത്തി. ഇനി അത് കേക്കായിട്ട് സമാധാനം ആണ്ടിരിക്കണം. ഈ തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഒന്ന് കയറാനാകാതെ കിതച്ച് ജയിക്ക് ഓടിക്കയറി ചാടി. അതെ, വിക്കറ്റുകൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴാണല്ലോ, അതുകൊണ്ട് തന്നെ മുട്ടിക്കളിക്കാനാണ് മൂപ്പര് തീരുമാനിച്ചത്. ഒരു സംശയവും വേണ്ട, ഈ പുതുപ്പള്ളിയെ മറ്റെല്ലാ നിയോജക മണ്ഡലത്തെക്കാളും മുമ്പന്തിയിൽ നയിക്കാൻ സാധിക്കുന്ന പുതിയ ജനപ്രതിനിധി എന്ന രീതിയിൽ ജയിക്ക് സി തോമസ് ഇവിടെ വരികന്നെ വേണം. മൂന്നാമത്തെ ബോള് വന്ന് ഒറ്റ അടി സിക്സറാ. ഇല്ല, ഡിസിഷൻ പെൻഡിംഗ് ആണ്. പുതുപ്പള്ളിയിൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ പുതുചരിത്രം ചാണ്ടി രചിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് കളി കാണാൻ വന്നവരിൽ ഒരാൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ്, മാസ്റ്ററെ നിങ്ങളെ ഹെലികോപ്റ്റർ ഷോട്ട് ഒന്ന് പോരട്ടെ. ഒറ്റ അടിയാണ് കേട്ടോ. ഭൂപ്രഭുത്വത്തിന്റെ ജീർണതയ്ക്ക് മേലെയാണ് മുതലാളിത്തം കെട്ടിപ്പോക്കിയത്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ അടിത്തറയും അതിന്റെ മേൽക്കൂരയായിട്ടുള്ള ആശയ സംഹിതകൾ ഓരോന്നും ഈ ഫ്യൂഡൽ സമൂഹത്തിന്റെ സ്വാധീനത്തിലാണ് ഇപ്പോഴും. ആ ഹെലികോപ്റ്റർ ഷോട്ടിംഗ് ഇങ്ങനെ പോയി നേരെ അത് ആവശ്യപ്പെട്ടയാളെ തലമ്പ് തന്നെ പോയിക്കൊണ്ട് മൂപ്പരപ്പാട് കളി കാണുന്നിടത്ത് എണീറ്റോടി. 8-ാം തീയതി വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ ജയിക്ക് സി തോമസ് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്താനുള്ള ശേഷി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകണം. അപ്പോ കമന്ററി പറയുന്ന ആള് മൈക്കൊക്കെ പൊത്തിയിട്ട് മറ്റേ മൂപ്പരോട് ചോദിച്ചല്ല, അതെങ്ങനെയാണ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഭൂരിപക്ഷം കൊടുക്കുക എന്ന്. അമ്പയർ അപ്പാട് പ്രത്യേക ആക്ഷൻ കാണിച്ചു. 8-ാം തീയതി വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ മിന്നുന്ന ജയം ചാണ്ടിയുമ്മന്, ഹാട്രിക് തോൽവി ജയിക്ക് സി തോമസ്. അങ്ങനെ 32 റൺസിലെത്തിക്കുമ്പോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഷോട്ട് വന്നു. മൂപ്പർ ഇങ്ങനെയൊക്കെ കൂടി അങ്ങ് ബാറ്റ് വെച്ച്. വല്ലാതെ അവകാശവാദമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, പക്ഷേ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അടുത്ത ബോള് വന്ന് മുട്ടിയിട്ട് ഒറ്റ ഓട്ടം. പിച്ച് തന്നെയാ ബോളുള്ള ജനങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യുന്നവരാണ്. യുഡിഎഫിന്റെ വിജയം ഞങ്ങൾ അംഗീകരിക്കും. എന്നാ പിന്നെ ക്യാപ്റ്റനെ ഇറക്കല്ലേ എന്ന് എല്ലാരും പറഞ്ഞു. അപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു, ഇല്ലില്ല ഞാനിപ്പോ ഇറങ്ങുന്നില്ല, നിങ്ങള് ബാക്കിയുള്ളവരെല്ലാരും ഇറങ്ങ്, ഞാൻ അവസാനം ഇറങ്ങിയിട്ട് സ്കോർ അടിച്ചു കയറ്റിക്കോളാം, ഉള്ളവരൊക്കെ ഇറങ്ങുന്നു. അത് കേക്കണ്ട താമസം ചാക്കോ സാറ് ഹെൽമെറ്റൊക്കെ ഇട്ട് നേരെ ക്രീസിലെത്തി. നിരവധി വിദ്യാർത്ഥി സമരങ്ങളിൽ നല്ല പാല് പോലത്തെ ഒരു ഫുൾ ടോസ് ബോൾ. യുവജന മുന്നേറ്റങ്ങളിൽ മിന്നൽപ്പിണറായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ജയിക്ക് സി തോമസ്. മൂപ്പര് ബാറ്റിങ്ങിനെ വീശി ബോളിങ്ങനെ വന്ന് സ്റ്റമ്പിന്റെ നടുക്കത്തെ കുറ്റിയും കൊണ്ട് അങ്ങ് പോയി. മൂപ്പര് അപ്പോഴും ഇങ്ങനെ ബാറ്റിങ്ങിനെ പിടിച്ചിരിക്കുകയാണ്, വന്ന പോലെ തിരിച്ചുപോയി. ജയിക്കിന്റെ അയൽപക്കം ജയിക്കിനെ ചതുക്കുകയാണോ? തട്ടകം കൈവിട്ടു. അപ്പൊ ക്യാപ്റ്റനോട് ടീമിലുള്ള മറ്റുള്ളവർ പറഞ്ഞു, എല്ലാരും ഇറങ്ങിക്കഴിഞ്ഞ് ഇനി നിങ്ങൾ ഇറങ്ങിക്കാന്ന്. അപ്പോ ക്യാപ്റ്റൻ പറഞ്ഞു, അല്ല ഞാൻ പ്രാക്ടീസ് ഒന്നും ശരിയായി ചെയ്തിട്ടില്ല, നമുക്കങ്ങ് ഡിക്ലെയർ ചെയ്താലോ. അവരെ പരിശീലിപ്പിക്കണം, അതിപ്പോഴും ചിലപ്പോ ചില ഒരു മാസം മതിയാവും, ചിലപ്പോ 3 മാസം വേണ്ടി വരും, ചിലപ്പോൾ 6 മാസം വേണ്ടി വരും, ചിലപ്പോൾ 1 കൊല്ലം വേണ്ടി വരും. എല്ലാരും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ക്യാപ്റ്റൻ ഇറങ്ങി. 1-ാമത്തെ ബോളിൽ മുട്ട്. നമ്മുടെ കേരളം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. 2-ാമത്തെ ബോള് ഇങ്ങനെയാക്കി ബോളങ്ങ് പോയി. നാമൊരു നവകേരളം സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 3-ാമത്തെ ബോളും ഇങ്ങനെയാക്കി ബോൾ ഇലൂട്ടി അങ്ങ് പോയി. ഒരു നവകേരളമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. 4-ാമത്തെ ബോൾ വന്ന് ഇങ്ങനെ മുമ്പോട്ട് കയറി ബാറ്റ് വീണ്ടും ഇങ്ങനെയാക്കി ബോളങ്ങ് പോയി. അപ്പോ ടീമിലുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു, അല്ല ഇത് ടെസ്റ്റ് അല്ല കേട്ടോ, ഒരു പുതിയ നാട്, അതാണ് നവകേരളം എന്തുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ബോൾ വന്ന് കുറച്ച് പവർ കൂട്ടി ചെറിയൊരടി. നല്ലൊരു റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് സഖാവ് ജയിക്ക് സി തോമസിനെ
ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് അയക്കുക. അയച്ചു. അടുത്ത ബോള് വരികയാണ്, ശ്രദ്ധിക്കുക. പുതുപ്പള്ളിക്ക് ഒരു മാറ്റം വേണം. ആ മാറ്റം ഇന്ന് ജേക്സി തോമസിന്റെ കരങ്ങളിലൂടെയാണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയാക്കിയതേ ഓർമ്മയുള്ളൂ. ബോള് നേരെ പോയി, കുത്തി പൊങ്ങി സ്റ്റമ്പിന് കൊണ്ട് സേ. മ്യൂസിക് ബോർഡറോ ജേക്സി തോമസിനെ വലിയ ഭൂരിപക്ഷത്തോടെ നിയോഗിക്കുക. ഔട്ടായി വന്നപ്പോ ആരോ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു ഔട്ട്? ജനങ്ങളാണ് വിധികർത്താക്കൾ, ജനങ്ങളാണ് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടവർ. അവരവരുടെ അനുഭവത്തിൽ നിന്നാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ വിലയിരുത്തിയത്. അപ്പൊ ഒരിക്കൽ കൂടി ഹാട്രിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ സമ്പൂജ്യ ദിനാശംസകളിലോട്ട് കടക്കുകയാണ്. ഈ ടീമില് ആദ്യം ആരിറങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടായില്ല. 35 വിക്കറ്റ് കിട്ടിയാൽ നമ്മളെ ടീം ജയിക്കുന്നും പറഞ്ഞ് ആദ്യം തന്നെ കെ സുരേന്ദ്രനാണ് ഇറങ്ങി. ശ്രീ ലിജിൻ ലാലിന് നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടും ബി ജെ പിയുടെ കണക്ക് ഒരിടത്തും കാണുന്നില്ല. വല്ല കണക്കും ഉണ്ടോ അഭിലാഷ്? മോദിയുടെ പിന്തുണയോടുകൂടി കേരളത്തിലെ നമ്പർ വൺ കോൺസ്റ്റിറ്റ്യുവൻസിയാക്കി മണ്ഡലമാക്കി പുതുപ്പള്ളിയെ മാറ്റാനുള്ള കയ്യൊപ്പായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിയാണ്. മോദിയുടെ സബ്കാ സാത് സബ്കാ വികാസ് എന്നുള്ള ശക്തമായിട്ടുള്ള മുദ്രാവാക്യത്തിനുള്ള പിന്തുണയായിരിക്കും. ഓ, ഇവർക്ക് ചിയർ റോബോട്ട്സ് ഒന്നുമില്ല എന്നാ? ഉണ്ട്. അടുത്ത ബോള് വന്നു, കേറിയ രടി. യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള ഒരു ശക്തമായ മത്സരത്തിന് അവസാന നിമിഷം പുതുപ്പള്ളി കളമൊരുങ്ങുകയാണ്. ബി ജെ പിയുടെ കണക്കുണ്ടോ? ബോള് കിട്ടിയോ? കിട്ടി. ബോളെവിടെയും പോയിട്ടില്ല. അടിച്ചിട്ട് കുറച്ച് പൊന്തി നേരെ വിക്കറ്റ് കീപ്പറുടെ കൈകളിൽ ഭദ്രമായിട്ട് എത്തി. ടീമിലുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഉയ്യണ്ടടാ, ഇതുവരെ കാണാത്തൊരു പ്ലെയർ ഇതാരത്? There is a situation of total traffic jam in Pudupulli. ആർക്കും പിടികിട്ടുന്നേ ഇല്ല. അമ്പയർ ഇങ്ങനെ മറ്റേ സംഗതിയിൽ വിളിച്ചു ചോദിച്ചു, ഇതാരാണെന്ന്. ശ്രീ രാധാമോഹൻ അഗർവാൾ, അദ്ദേഹം ഞങ്ങളുടെ സഹപ്രഭാരിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും. സഹപ്രഭാരിയാണ് ഇപ്പൊ ക്രീസിലുള്ള. മുപ്പര് കണ്ണും പൂട്ടി അടിയാണ്. This very election, Nijil Lal is going to be our MLA from Pudupulli. ബോള എന്തായി? വിക്കറ്റ് കീപ്പറുടെ കൈകളിൽ ഭദ്രം. വി വിൽ ബി എ സൈലന്റ് കില്ലർ. എന്തായാലും ബി ജെ പിയുടെ സ്ഥിതി കുറച്ച് ദയനീയമാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ബി ജെ പി ഇതുവരെ നേടിയിരിക്കുന്നത് 4,729 വോട്ട് മാത്രമാണ്. 9 റൗണ്ട് പൂർത്തിയാക്കും. ഈ ടീമിലെ ഗസ്റ്റ് പ്ലെയർ ആകാൻ വേണ്ടി വേറൊരു താരം കൂടി പുതുപ്പള്ളി കണ്ടത്തിന്റെ സൈഡിലെത്തിയിരുന്നു. ആരാത്? സച്ച് എ സിമ്പിൾ ലുക്കിംഗ് മാൻ, സച്ച് എ നൈസ് ഗൈ ലുക്കിംഗ് മാൻ. ഹി ഈസ് ജസ്റ്റ് ലൈക്ക് എ ചൈൽഡ്. മ്യൂസിക് പോഡറോ. ആദ്യത്തെ ബോള് വന്ന് മുട്ടി. ഇത് ഞാൻ ദേശീയ സെക്രട്ടറി ആയി ചുമതല ഏറ്റതിന് ശേഷം ഞാൻ കേരളത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. നിലം തൊടാതെ ബി ജെ പി, അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പുമാണ്. വോട്ടുകൾ കുത്തനെ കുറഞ്ഞു. 6,000-ൽ താഴെ വോട്ടിലേക്ക് ഒതുങ്ങി ലിജിൻ ലാൽ. രണ്ടാമത്തെ ബോൾ വന്നു മുട്ടി. വരാൻ പോകുന്ന ലിജിൻ ലാലിന്റെ വിജയം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം കുറിക്കുന്ന ഒരു ദിവസവുമായിരുന്നു. കേന്ദ്രമന്ത്രിമാരടക്കം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും ഫലമുണ്ടായില്ല. മുബരങ്ങ് പിച്ചിന്റെ നടുക്കത്തിൽ പോയി കേറി കേറി. ഇതുപോലത്തെ സ്ഥാനാർത്ഥികൾ ജനപ്രതിനിധികളായാലേ കേരളവും ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം മുന്നോട്ട് പോവുകയുള്ളൂ. വെറും 6,447 വോട്ടുകൾ മാത്രം നേടാനായ ബി ജെ പി പുതുപ്പള്ളിയിലും നാണം കെട്ടു. ഈസി ആയിട്ട് കീപ്പർ സ്റ്റംപ് ചെയ്ത് വന്ന പോലെ തിരിച്ചുപോയി. പക്ഷെ മൂപ്പർക്ക് ഈ കണ്ടത്തിൽ കളിക്കാൻ വന്നോണ്ട് ഒരു ഗുണമുണ്ടായി കേട്ടോ. പ്രൊമോഷൻ കിട്ടി. ദേശീയ വക്താവായിട്ടാണ് പ്രൊമോഷൻ കിട്ടിയത്. ഇതൊക്കെ ഒരു തുടക്കങ്ങളാണ്. ഇനി ഇതിൽ നിന്ന് പാർട്ടി വളരാൻ മാത്രമേ പോകുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സമ്പൂജ്യ ദിനാശംസകൾ. ഭാരത് മാതാ കീ. വേറൊരു ഗ്രഹത്തിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പൊ ശരി.